ഓരോ ഫുട്ബോൾ ആരാധകരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യവും സംശയമാണ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണോ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത്, അതോ 1000 ഗോൾ നേടിയ പെലെയാണോ മുന്നിൽ നിൽക്കുന്നത്? ഇതിനുള്ളൊരു ഉത്തരമാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യാനും വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്തിടാനും ശ്രമിക്കുക. അപ്പോൾ ഇറ്റ്സ് മീ ഗോഡ്സൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ്സൺ സ്പോർട്സ്. വീഡിയോ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ മൂന്ന് പേരെ പറ്റിയും ഇവരടിച്ച ഗോളുകൾ പറ്റിയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അടിച്ചത് 783 ഗോളുകളാണ്. റൊമേരിയോ എന്ന് പറയുന്ന രണ്ടാമത്തെ താരം അടിച്ചത് 772 ഗോളുകളാണ്. പെലെ അടിച്ചത് 767 ഗോളുകളാണ്. വീഡിയോയിൽ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് മുൻകൂട്ടി തന്നെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവരെ ഗോളും ഇവരെ പേരുകളും നിങ്ങൾ ഓർമ്മ വയ്ക്കുക. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എങ്ങനെ ടോപ്പ് സ്കോററായി എന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇത്. ഫിഫയുടെ കീഴിലാണ് ഇപ്പോൾ എല്ലാ ലീഗുകളും നടക്കുന്നത്. ഫിഫ പറഞ്ഞിട്ടുള്ള ഫുട്ബോൾ നിയമങ്ങളാണ് എല്ലാ ലീഗിലും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫിഫയാണ് ഓരോ കളിക്കാരനും എത്ര ഗോൾ അടിച്ചു എന്നുള്ളതിൻ്റെ കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. ഫിഫയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴുള്ള ഫുട്ബോൾ ലോകം മുഴുവനും. ഈ വീഡിയോ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് പെലെ എന്ന് പറയുന്ന ആ താരത്തിനെ പറ്റിയാണ്. ആ താരം എന്തുകൊണ്ട് ടോപ്പ് സ്കോറർ ആയില്ല എന്നും അദ്ദേഹത്തിൻ്റെ 1000 ഗോളിന് എന്ത് സംഭവിച്ചു എന്നാണ് നമ്മളുടെ ഈ വീഡിയോയിൽ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ഇദ്ദേഹം നിലവിൽ 767 ഗോളുകളാണ് ഇദ്ദേഹം അടിച്ചിട്ടുള്ളത് എന്നാണ് ഫിഫയുടെ കണക്ക് പ്രകാരം. എന്നാൽ ഇദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാമിൽ നോക്കുകയാണെങ്കിൽ 1253 ഗോളുകളാണ് ഇദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ എത്ര ഗോൾ അടിച്ചെന്ന് മറ്റുള്ളവർക്ക് ഒരു നിശ്ചയമില്ല എങ്കിലും നമുക്കറിയാം നമ്മൾ എത്ര ഗോൾ അടിച്ചു എന്ന്. ആ കണക്ക് പ്രകാരമാണ് പെലെ 1263 ഗോളുകൾ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ താരത്തിന് അറിയുന്നതും 1000 ഗോൾ അടിച്ച ഒരു ഫുട്ബോളർ എന്ന നിലയിലാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ 1000 ഗോളിൽ നിന്ന് ഇങ്ങനെ 767 ഗോളായി. അതിനൊരു മെയിൻ കാരണമെന്ന് പറയുന്നത് ആ സമയങ്ങളിൽ ഫിഫ അല്ല ലീഗുകൾ നിയന്ത്രിച്ചിരുന്നില്ല, ചില ലീഗുകൾ മാത്രമായിരുന്നു ഫിഫ നിയന്ത്രിച്ചിരുന്നത്. ആ ലീഗുകളിൽ നമ്മളുടെ പെലെ കളിച്ചിരുന്നു. അത് നേടിയ ഗോളുകളും വേൾഡ് കപ്പിൽ നേടിയ ഗോളുകൾ കൂട്ടിയിട്ടാണ് 767 ഗോളുകൾ ആയത്. അതിന് പുറമെ അദ്ദേഹം ചെറിയ ചെറിയ ടൂർണമെൻറ്റുകളിലും പിന്നെ ഫ്രണ്ട്ലി മാച്ചുകളിലും കളിച്ചിരുന്നു. ആ ഗോളുകളൊന്നും ഫിഫയ്ക്ക് ഇതിൽ കണക്ക് കൂട്ടാൻ സാധിക്കുകയില്ല. അങ്ങനത്തെ മത്സരങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു തെളിവ് പോലും നമുക്കിപ്പോൾ അവശേഷിക്കുന്നില്ല. കാരണം അതൊരു ശരിക്കുള്ളൊരു സംഘടന നിയമിക്കുന്ന ഒരു കളിയോ ഒന്നുമല്ല, അത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി മാച്ച്, ചെറിയ ചെറിയ ടൂർണമെൻറ്റുകളാണ്. അതുകൊണ്ട് മാത്രം പെലെയുടെ 1283 ഗോളുകൾ ഇപ്പോൾ 767 ഗോളുകളായി മാറിയത്. ഇപ്പോൾ പെലെയുടെ ഗോളുകളെ പറ്റിയുള്ള സംശയം നിങ്ങളുടെ മാറിയിട്ടുണ്ടാകും. ഇനി നമുക്ക് റൊണാൾഡോയാണോ ടോപ്പ് സ്കോറർ എന്ന് നോക്കാം. എല്ലാ ഫുട്ബോൾ ആരാധകരുടെയും മനസ്സിലുണ്ടായിരുന്ന കാര്യം തന്നെയാണ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഫുട്ബോളർ. എന്നാൽ 805 ഗോൾ നേടിയേക്കൊണ്ട് ഒരു പഴയ ഫുട്ബോളർ ജോസഫ് ബിക്കാൻ എന്ന് പറയുന്ന ആ താരമാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഫുട്ബോളർ. നമുക്ക് കണക്കുകൾ പരിശോധിക്കാവുന്നതാണ്. ഇദ്ദേഹം ഒരു പഴയ ഫുട്ബോളറാണ്, 1000 ഗോളുകൾ നേടിയിട്ടുള്ള താരം തന്നെയാണ്. എന്നാൽ കണക്ക് പ്രകാരം വെട്ടി കുറച്ച് വന്നപ്പോൾ ഇദ്ദേഹം 805 ഗോളായി മാറി. എന്നാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെക്കാളും മുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഈ സമയത്താണ് ഇത്രയും ഗോൾ നേടിയത് കൊണ്ടാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് ഇപ്പോൾ നിലവിലുള്ള താരങ്ങളെക്കാളും പിന്നെ നമ്മൾക്ക് ഓർമ്മയുള്ള പെലെ, റൊമേരിയോ എന്നീ താരങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത്. അതുകൊണ്ടാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ടോപ്പ് സ്കോറായിട്ട് നമ്മൾ അറിയപ്പെട്ടത്. എന്നാൽ ഇദ്ദേഹത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത്. 805 ഗോൾ നേടിക്കൊണ്ട് ഇദ്ദേഹമാണ് മുന്നിട്ട് നിൽക്കുന്നത്. പിന്നീട് നിരവധി താരങ്ങളുണ്ട്. റൊമേരിയോ എന്ന് പറയുന്ന മൂന്ന് സ്ഥാനത്തുമുള്ള ആ താരം 1000 ഗോളുകളൊക്കെ നേടിയതാണ്. എന്നാൽ കണക്കുകൾ പ്രകാരം വരുമ്പോൾ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് വരുന്നു. എന്നാൽ ജോസഫ് വിക്കാൻ്റെ കണക്കുകൾ പ്രകാരം ഗോളുകൾ വെട്ടി കുറച്ചിട്ടും അദ്ദേഹം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മുകളിൽ 805 ഗോളുകളായി ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായി. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണോ അതോ ജോസഫ് വിക്കാനാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പെലെയുടെ 1000 ഗോളിനെ പറ്റിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നേരിട്ടിത് പറയുകയാണെങ്കിൽ പെലെയുടെ 1000 ഗോളിനെ പറ്റി നിങ്ങൾ ചോദിക്കും. അതുകൊണ്ട് തന്നെയാണ് പെലെയുടെ കാര്യം പറഞ്ഞതിന് ശേഷം ജോസഫ് വിക്കാൻ്റെ കാര്യം പറഞ്ഞത്.
അപ്പോൾ ഇങ്ങനത്തെ കിടിലെ വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും വീഡിയോ പറ്റിയിട്ട് നിങ്ങൾ സംശയങ്ങൾ ചോദ്യങ്ങൾ എല്ലാം കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു കിടിലെ വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോട്ടൻ സ്പോർട്സ്.